നമസ്തേ ശബരിമല യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രക്ഷോഭം നടന്നിട്ട് ഇപ്പോൾ രണ്ട് വർഷം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു അന്ന് ആ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ആചാര സംരക്ഷണത്തിന് വേണ്ടിയുള്ള സമരത്തിൽ കമ്മികൾ ഒന്നടങ്കം തോറ്റ് തുന്നമ്പാടിയതാണ് അതിൻ്റെ ഒരു വിരോധം കമ്മികൾ ഇപ്പോഴും അയ്യപ്പനോട് മനസ്സിൽ സൂക്ഷിക്കുന്നുമുണ്ട് കാലം എത്ര കഴിഞ്ഞാലും അത് അത്ര പെട്ടെന്നൊന്നും മാഞ്ഞു പോകുന്ന കാര്യമല്ലെന്ന് തെളിയിക്കുകയാണ് ഇന്നലെ നടന്ന ഒരു സംഭവ വികാസം ഇന്നലെ ആറ്റിങ്ങലിനടുത്ത് ആറ്റിങ്ങലിനടുത്തുള്ള കടമ്പാട്ടുകോണം ഉടയങ്കാവ് തമ്പുരാൻ ക്ഷേത്രത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ ആ ഒരു അഴിഞ്ഞാട്ടം ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കപ്പെടാം കാര്യം എത്രമാത്രം അസഹിഷ്ണുത അവരുടെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് ഇത്തരത്തിൽ ഇലക്ഷൻ്റെ തൊട്ടടുത്ത ദിവസം നടന്ന ഈ ആക്രമണം സൂചിപ്പിക്കുന്നത് കാര്യം ഈ തെരഞ്ഞെടുപ്പിൻ്റെ കോലാഹലങ്ങൾ കഴിയുന്നത് വരെ ഉള്ളിൽ കടിച്ചമർത്തി നിർത്തിയിരുന്ന ഒരു രോഷം ആ ഒരു രോഷ പ്രകടനം തന്നെയാണ് ഒരുപക്ഷെ ഇന്നലെ ആ അക്രമികൾ അവിടെ കാട്ടിക്കൂട്ടിയത് അവിടെ ആ ക്ഷേത്രത്തിൻ്റെ ഫ്ലെക്സ് ബോർഡ് തകർക്കുകയും അതിന് സമീപത്തായി സ്ഥാപിച്ചിരുന്ന ശബരിമല ധർമ്മശാസ്ത്രാവിൻ്റെ ചിത്രം അടങ്ങുന്ന ഒരു ഫ്ലക്സ് ബോർഡ് തല്ലി തകർക്കുകയും ചെയ്തു എത്രമാത്രം അതപ്പതിച്ച ഒരു മനോഭാവമാണ് ഡി വൈ തെളിയിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇന്നലെ ഏറ്റവും കൂടുതലായി നടന്ന ഈ ഒരു സംഭവം ചൂണ്ടിക്കാട്ടുന്നത് കാര്യം എത്രമാത്രം വെറുപ്പ് അവർ ശബരിമല അയ്യപ്പനോട് മനസ്സിൽ വച്ച് പുലർത്തുന്നു എന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഇന്നലെ നടന്ന ഈ ഒരു നിഷ്ഠൂരമായ സംഭവം ഇതിനെ ഒരിക്കലും ന്യായീകരിക്കാനാവില്ല എന്ത് പറഞ്ഞാണ് ന്യായീകരിക്കുക ഇനി എന്ത് പറഞ്ഞായിരിക്കും കമ്മികൾ ഇതിന് ന്യായീകരണ ക്യാപ്സൂളുകളുമായി പുതിയ ന്യായീകരണ ക്യാപ്സ്യൂളുകളുമായി രംഗത്ത് വരുന്നത് ഇതിന് ഒരു ന്യായീകരണവുമില്ല കാര്യം ഇത് ശുദ്ധ തെമ്മാടിത്തരമാണ് ശുദ്ധ ആഭാസത്തരമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമലയിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി വന്നത് മുതൽ അവിടെ എങ്ങനെയും ആചാര സംരക്ഷണങ്ങളെ ആചാരത്തെ തച്ചു തകർത്തുകൊണ്ട് വിശ്വാസികൾ കാത്തുപോന്നിരുന്ന നിഷ്ഠകളെ കടമുഴക്കി ഇറഞ്ഞുകൊണ്ട് അവിടെ ആക്ടിവിസ്റ്റുകളായ ഒരുപറ്റം സ്ത്രീകളെ കയറ്റിയിറക്കി അവിടുത്തെ പരിശുദ്ധത നശിപ്പിക്കാമെന്ന് ഗവേഷണം നടത്തിയ ടീമുകളാണ് ഈ പറഞ്ഞ ഡി ഇവരുടെ തലതൊട്ടപ്പന്മാരായ സി പി എമ്മും ഒക്കെ പക്ഷെ ഇപ്പോൾ ഇപ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലം എത്തിയപ്പോൾ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ കടിച്ചമർത്തി വോട്ട് ലക്ഷ്യമാക്കി അവർ മിണ്ടാതിരുന്നത് അതുകൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസം മിനഞ്ഞാന്നാണ് തിരുവനന്തപുരം അടക്കമുള്ള പ്രദേശങ്ങളിൽ ഒന്നാം ഘട്ട പോളിംഗ് കഴിഞ്ഞത് അത് കഴിഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസം ഇന്നലെ തന്നെയാണ് ഇവർ ഇത്തരത്തിൽ ഈ പറഞ്ഞ വർക്കലയ്ക്കടുത്തുള്ള തമ്പുരാൻകാവ് ക്ഷേത്രം കടമ്പാട്ടുകോണം തമ്പുരാൻകാവ് ക്ഷേത്രത്തിന് നേരെ ഇത്തരം ഒരു ആക്രമണം അഴിച്ചുവിട്ടത് മാത്രമല്ല അവർ അവിടെ സ്ഥാപിച്ചിരുന്ന ശബരിമല ശാസ്ത്രാവിൻ്റെ പടമാണ് ബോധപൂർവം തല്ലിത്തകർത്തിരിക്കുന്നത് ഇത് ഇത് തന്നെ ഇവരുടെ മനസ്സ് എത്രത്തോളം വികൃതമാണ് അല്ലെങ്കിൽ എത്രത്തോളം അഴുക്ക് നിറഞ്ഞതാണോ മാലിന്യം നിറഞ്ഞതാണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സംഭവം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ നവോത്ഥാനം കൂട്ടിക്കോഷിച്ചാലും ഇത് തന്നെയാണ് ഒരു അടിസ്ഥാന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മനോഭാവമെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ഇത്തരത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഒരു കാര്യം ഇവർ ഇത്ര ഇങ്ങനെ കാട്ടിക്കൂട്ടുമ്പോഴും ഇവർ കാണിക്കുന്നത് ബുദ്ധിമോശമാണെന്ന് തിരിച്ചറിഞ്ഞില്ല കാര്യം കേരളത്തിൽ ഇത് പോളിങ് പൂർണ്ണമായും കഴിഞ്ഞില്ല രണ്ടാം ഘട്ടം ഇന്ന് നടക്കുന്നേ ഉള്ളൂ ഈ ഒരു അവസരത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ചെയ്തി ഇന്ന് വാർത്താ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും സമൂഹ മാധ്യമങ്ങളുടെ കാലമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ഈ ഒരു വാർത്ത കേരളത്തിൽ പാറശാല മുതൽ കാസർഗോഡ് വരെ എത്താൻ അത്ര വലിയ സമയമൊന്നും വേണ്ട എന്നുള്ള തിരിച്ചറിവ് പോലും ഇല്ലാതെയാണ് ഇരുട്ടിൻ്റെ മറവിൽ അതും ഇവ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത് ഇരുട്ടിൻ്റെ മറവിലാണ് കാര്യം നേർക്കുനേർ നിന്ന് പോരിടാനുള്ള ഒരു ശക്തിയോ ബുദ്ധിയോ ഒന്നും ഇപ്പോഴും അവർക്കില്ല അവർ ഇരുട്ടിൻ്റെ മറവിലാണ് അന്നും ഇന്നും ഒക്കെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടുള്ളത് ശബരിമലയിൽ നമുക്കറിയാം ആക്ടിവിസ്റ്റുകളായ രണ്ട് യുവതികളെ കയറ്റിയതുപോലും ഇരുട്ടിൻ്റെ മറവിലാണ് ഇപ്പോഴും ആവർത്തിച്ചിരിക്കുന്നത് ഈ ഒരു ആക്രമണം ആവർത്തിച്ചിരിക്കുന്നതും ഇരുട്ടിൻ്റെ മറവിൽ തന്നെയാണ് കാര്യം വെളിച്ചത്ത് നിന്ന് ചെയ്യാൻ ഇവർക്ക് അതിനുള്ള ഒരു തൻ്റും തടിയും ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിനുള്ള ഒരു ചങ്കുറപ്പ് ഇല്ല എന്ന് തന്നെ പറയാം പൊതുവേ പറഞ്ഞതുപോലെ നേരത്തെ നമ്മൾ പല വാർത്തകളിലും കണ്ടതാണ് ഇവരുടെ ധൈര്യം എത്രത്തോളമാണെന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇരുട്ടിൻ്റെ മറവടിച്ചാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഇവർ പലപ്പോഴും മുതിർന്നിട്ടുമുള്ളത് ഇപ്പോൾ എന്തായാലും ഈ ഒരു സംഭവം നാടിനെ ഒട്ടാകെ ഇളക്കിയിട്ടുണ്ട് വലിയ പ്രതിഷേധ പരിപാടികളാണ് വർക്കലയിൽ നടക്കുന്നത് കല്ലമ്പലം പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച് ക്ഷേത്ര ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് കൃത്യമായി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടുപിടിച്ച് ശിക്ഷിച്ചില്ലെങ്കിൽ വൻ പ്രക്ഷോഭ പരിപാടിയായിരിക്കും നാട്ടിൽ അലയടിക്കാൻ പോകുന്നതെന്ന് അവിടുത്തെ ഹൈന്ദവ സംഘടനകളും ക്ഷേത്ര ഭാരവാഹികളുമൊക്കെ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മാത്രമല്ല ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ടല്ല ഇതിപ്പോൾ കേരളം ഒട്ട്ക്ക് ചർച്ചയാകുന്ന ഒരു വലിയ വിഷയമായി മാറുകയാണ് പ്രത്യേകിച്ചും ഇത് നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടെ ഇപ്പോൾ കേരളം ഒട്ട്ക്ക് ഇത് വലിയ ഒരു ചർച്ചയായി മാറിയിട്ടുണ്ട് അതുതന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതും കാര്യം ഇന്ന് കേരളത്തിൻ്റെ മധ്യ പ്രദേശങ്ങളിൽ പോളിംഗ് നടക്കുകയാണ് നാളെ വടക്കൻ ജില്ലകളിൽ പോളിംഗ് നടക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയത്താണ് ഇത്തരത്തിൽ ഡിവൈഎഫ്ഐ ഒരു ബുദ്ധിമോശം കാണിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും ഇത് ഈ ഇന്നും നാളെയുമായി സി പി ലഭിക്കാൻ പോകുന്ന വോട്ടുകളെ കാര്യമായി ബാധിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ ഇപ്പോൾ ഈ അവസരത്തിൽ പറയുന്നത് എന്തായാലും ഇതിൻ്റെ വരും വരായ്മകളെക്കുറിച്ച് ഇനി ഒരുപാട് ചർച്ച ചെയ്യാനുണ്ട് ഈ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെങ്കിലും ശബരിമല ശാസ്ത്രാവിൻ്റെ ചിത്രം തകർത്തത് അയ്യപ്പ വിശ്വാസികളെ അയ്യപ്പ ഭക്തരെ ആകെ ചൊടിപ്പിച്ചിട്ടുണ്ട് വലിയ പ്രക്ഷോഭ പരിപാടികൾക്ക് തന്നെയാണ് വർക്കല ഇപ്പോൾ രംഗവേദിയാകാൻ പോകുന്നത് എന്തായാലും ഇതിൻ്റെ തുടർ ഈ മുന്നോട്ടുള്ള ബാക്കി കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും വെബ് ഡെസ്ക് തത്തുമായി